എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ. പലരും ക്ലിനിക്കിൽ വന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് എക്സസീവായിട്ടുള്ള ബ്ലോട്ടിംഗ് ഉണ്ടാകുന്നുണ്ട് എന്നാണ്. ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് അല്പസമയം കഴിയുമ്പോഴേക്കും വയറിൻ്റെ, പ്രത്യേകിച്ച് വയറിൻ്റെ മുകൾ ഭാഗം, അപ്പർ അബ്ഡോമൻ, വീർത്ത് ഗ്യാസ് നിറഞ്ഞു വരുന്ന പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് എന്നാണ്. പക്ഷേ ഇത്തരം അനുഭവം ഉള്ളവർ പോലും ആദ്യം പറയുക, എനിക്ക് അസിഡിറ്റിയുടെ പ്രശ്നമുണ്ട് ഡോക്ടർ എന്നാണ്. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു ബ്ലോട്ടിങ് വരുന്നതൊക്കെ ആസിഡുമായിട്ട് ബന്ധമുള്ളതാണ്, അല്ലെങ്കിൽ അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി, അല്ലെങ്കിൽ അസിഡിറ്റിയുടെ അളവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. പക്ഷേ മിക്കപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സിബോ എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ആദ്യ ലക്ഷണമാണ്. എന്താണ് സിബോ? നമ്മൾ പലപ്പോഴും സിബോയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ വ്യക്തത വരുത്തേണ്ടുന്ന ചില ഭാഗങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് നമ്മൾ ചെയ്യുന്നത്. സ്മോൾ ഇൻ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്നാണ് സിബോയുടെ മുഴുവനായിട്ടുള്ള പേര്. എന്താണ് ഈ സ്മോൾ ഇൻ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്? എങ്ങനെയാണിത് മനസ്സിലാവുക? മനസ്സിലാവണമെങ്കിൽ എളുപ്പമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ബ്ലോട്ടിംഗ് ആണ് ആദ്യം ഉണ്ടാകുക, അല്ലെങ്കിൽ വയറ് വീർത്ത് വരിക എന്നുള്ളതാണ് ആദ്യ ലക്ഷണം. ഇനി അങ്ങനെ ഉണ്ടാകുന്ന ബ്ലോട്ടിങ്ങിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ബ്ലോട്ടിങ് വരുന്നത്? ഗ്യാസ് ഫോർമേഷനാണ്. എന്ത് ഗ്യാസാണ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ അത് വേണമെങ്കിൽ മീത്തേൻ ഗ്യാസ് ആവാം, ഹൈഡ്രജൻ സൾഫൈഡ് ആവാം, ഹൈഡ്രജൻ ഗ്യാസ് ആവാം, ഏത് തരത്തിലുള്ള ഗ്യാസും നമ്മുടെ ശരീരത്തിനകത്ത്, വയറിനകത്ത് ഫെർമെൻറ്റേഷൻ, എക്സസീവ് ഫെർമെൻറ്റേഷൻ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ ശരിയായ രീതിയിൽ ദഹിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി ഇങ്ങനെ ഒരു ബ്ലോട്ടിംഗ് ഉണ്ടായി, ഗ്യാസ് ഫോം ചെയ്തു, പിന്നെ ഉണ്ടാകുന്ന വേദനയാണ്. പലപ്പോഴും വയറിൻ്റെ പല ഭാഗത്തുമായിട്ടുള്ള വേദനകൾ ഉണ്ടാവാം. ആ വേദന ഒരു സ്പെസിഫിക് സ്ഥലത്ത് തന്നെ എപ്പോഴും വേണമെന്ന് നമ്മൾ നിർബന്ധമില്ല. അത് പലപ്പോഴും ലിവറിൻ്റെ താഴെ ഭാഗം, വലതുവശത്ത് താഴെ, അല്ലെങ്കിൽ ഇടത് ഭാഗത്ത്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റിംഗ് ആയിട്ടൊക്കെ കാണാറുണ്ട്. പലപ്പോഴും ഓടിക്കളിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ ആയിട്ട് പറഞ്ഞു. ചിലരൊക്കെ പറയാം വയറിനകത്ത് എന്തൊക്കെയോ, അകത്ത് കിടന്ന് എന്തൊക്കെയോ ബഹളങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് അവർക്കുണ്ടാകാറുണ്ട്. ഇതേ തുടർന്ന് അടുത്തൊരു ലക്ഷണം കൂടെയുണ്ട്. അതാണ് ചിലപ്പം പലർക്കും ഒരു കോംപ്ലിക്കേഷനായിട്ട് തോന്നുക. കാരണം ചിലർക്ക് ഡയറിയാണ്, കഴിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലോട്ടിങ് വരും, അതിനുശേഷം ലൂസ് സ്റ്റൂളായിട്ട് പോകും. മറ്റു ചിലർക്ക് കോൺസ്റ്റിപ്പേഷനാണ്, മലബന്ധം. അപ്പം മലബന്ധം വന്നാലും ഡയറിയ വന്നാലും വയറിളകി പോകുകയാണെങ്കിലും ഈ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളത് സിബോ ആണോ എന്ന് തിരിച്ചറിയാറുള്ളത്. പലപ്പോഴും ഈ എന്തുകൊണ്ടാണ് സിബോ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത് നമ്മുടെ സ്റ്റൊമക്കിനകത്ത്, നമ്മുടെ ആമാശയത്തിനകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്, അല്ലെങ്കിൽ സ്റ്റൊമക് ആസിഡിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുന്നതുകൊണ്ടാണ് സിബോ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഇനി എന്താണ് ഈ ആസിഡ് കൊണ്ടുണ്ടാകുന്ന ഗുണം? രണ്ട് കാര്യങ്ങളാണ് ആസിഡ് അവിടെ സാധാരണഗതിയിൽ ചെയ്യുക. ഒന്ന്, ദഹനത്തെ ത്വരിതപ്പെടുത്തും, ദഹനത്തെ സഹായിക്കും. പ്രത്യേകിച്ച് പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ വസ്തുക്കളൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഈ സ്റ്റൊമക് ആസിഡാണ്. സപ്പോസ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ധാരാളം നാരുകളുണ്ട് എന്ന് കരുതുക, ഫൈബർ അടങ്ങിയ ഭക്ഷണം. അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം പ്രോട്ടീനുണ്ട്, മാംസ്യം ഉണ്ട് എന്ന് കരുതുക. ഈ മാംസ്യം നമ്മുടെ ആമാശയത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഇത് ദഹനം നടക്കണമെങ്കിൽ ദഹനരസങ്ങൾ കൃത്യമായ രീതിയിൽ ശരീരത്തിനകത്ത് വരണം, അല്ലെങ്കിൽ അവിടെ സ്റ്റൊമക് ആസിഡ് വേണം. അതുകൂടാതെ തന്നെ പ്രോട്ടീൻ, ഫാറ്റ്, ഇതിൻ്റെയൊക്കെ ദഹനം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ഗോൾ ബ്ലാഡറിൽ നിന്ന് ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ സോൾട്ടുകൾ എത്തണം, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് എൻസൈമുകൾ എത്തണം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദഹനരസങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ദഹനം സംഭവിക്കുക. സപ്പോസ് നിങ്ങളുടെ ശരീരത്തിനകത്ത് ആസിഡ് ഇല്ലെങ്കിലോ ഈ പ്രോട്ടീനൊന്നും ശരിയായ രീതിയിൽ ദഹിക്കില്ല. ഇങ്ങനെ ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ നിങ്ങളുടെ സ്റ്റൊമക്കിൽ നിന്ന്, ആമാശയത്തിൽ നിന്ന് ചെറുകൂടലിൻ്റെ ആദ്യഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഉണ്ടാകുന്ന ചില ബാക്ടീരിയകൾ ഈ ഭക്ഷണ വസ്തുക്കൾ കൺസ്യൂം ചെയ്യാം, ഭക്ഷിക്കാം. അത് മീത്തേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ആണെങ്കിൽ മീത്തേൻ ഗ്യാസ് ധാരാളമായിട്ടുണ്ടാക്കും, അത് ബ്ലോട്ട് ചെയ്യിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇനി ദഹനം മാത്രമാണോ നമ്മുടെ സ്റ്റൊമക് ആസിഡിൻ്റെ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ ശരീരത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള മൈക്രോബയോംസിനൊക്കെ, അല്ലെങ്കിൽ ബാക്ടീരിയകളായാലോ ഫംഗസ് ആയാലോ വൈറസ് ആയാലോ, അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ശരീരത്തിനകത്തേക്ക് വരുന്ന ഒട്ടുമിക്കവാറും ശരിയല്ലാത്ത രീതിയിലുള്ള ഈ സൂക്ഷ്മ അണുക്കളെയൊക്കെ കൊന്നൊടുക്കുന്നതും ആസിഡാണ്.
സപ്പോസ് നമ്മൾ ശരീരത്തിനകത്ത് ഈ ആസിഡ് ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി അകത്തേക്ക് വരുന്ന ഇത്തരത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കൾ അവിടെയൊക്കെ പറ്റിപ്പിടിച്ച് വളരെ വലുതായിട്ട് വലുതായ രീതിയിൽ വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വളരുന്നത് കൊണ്ടാണ് പലപ്പോഴും കാൻഡിഡിയാസിസ്, ഈസോഫാജിയൽ കാൻഡിഡിയാസിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അന്നനാളത്തിൻ്റെ അകത്തൊക്കെ ഫംഗസ് അതിനകത്ത് പറ്റിപ്പിടിച്ച് വളർന്ന് അത് പല രോഗങ്ങളും കോംപ്ലിക്കേഷൻസുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. അപ്പോൾ ഈ സ്റ്റൊമക്കിൻ്റെ അകത്ത് ഉണ്ടാകുന്ന അസിഡിറ്റി കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സിബോ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റൊമക്ക് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ സ്മോൾ ഇൻ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടൽ കിടക്കുന്നത്. ചെറുകുടലിൻ്റെ അന്ത്യഭാഗത്തു നിന്നാണ് വൻകുടൽ ആരംഭിക്കുന്നത്. ചെറുകുടലിൻ്റെ വലിപ്പം ഏകദേശം 23 അടിയോളമാണ്, വൻകുടലിൻ്റെ വലിപ്പം 5 അടിയുമാണ്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ബാക്ടീരിയൽ കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, സ്റ്റൊമക്കിനകത്ത് ആമാശയത്തിനകത്ത് മുഴുവനായിട്ടും ആസിഡിക് ആയതുകൊണ്ട്, അസിഡിക് എന്ന് പറഞ്ഞാൽ ഹൈ അസിഡിക്കാണ്, അസിഡിക് അല്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നല്ല അസിഡുള്ള സ്ഥലമാണിത്. ഏകദേശം 2.5 ഒക്കെയാണ് ആവറേജ് പി എച്ച് ആ ഭാഗത്ത് ഉണ്ടാവുക. ആ ഭാഗത്ത് സാധാരണഗതിയിൽ ഒരു സൂക്ഷ്മ അണുക്കളും ഉണ്ടാവില്ല, ഒരു ബാക്ടീരിയയും ഉണ്ടാകില്ല. കാരണം ഈ ആസിഡ് അതിനെ കൊന്നു കളയും. അതിൻ്റെ തൊട്ട് താഴേക്ക് ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ സ്മോൾ ഇൻഡസ്ട്രീനകത്തും ഇത്തരത്തിലുള്ള ബാക്ടീരിയകളുടെ പ്രസൻസ് വളരെ വളരെ കുറവായിരിക്കും, ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അവസാന ഭാഗങ്ങളിൽ എത്തുമ്പോഴാണ് ഇതൊക്കെ അത്യാവശ്യം കുറച്ച് ബാക്ടീരിയകളൊക്കെ അവിടെ ഉണ്ടാവുക. അതിൻ്റെയും താഴെ ഭാഗത്ത് ലാർജ് ഇൻഡസ്ട്രീനിലാണ് വളരെ വലിയതായ രീതിയിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ബാക്ടീരിയകൾ കൂടി അവിടെ നിൽക്കുക. സപ്പോസ് നേരത്തെ പറഞ്ഞ പോലെ ആസിഡ് ഇല്ലാത്തൊരവസ്ഥയിൽ എന്ത് സംഭവിക്കും? ഈ ബാക്ടീരിയയൊക്കെ മറ്റൊന്നും കാര്യമായിട്ട് പേടിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ മെല്ലെ അസെൻഡ് ചെയ്യും, മുകളിലേക്ക് കയറി വരാൻ വേണ്ടി തുടങ്ങും ആസിഡ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ മുകളിലേക്ക് കയറി വരുന്ന ആസിഡുകൾ കൂടുതൽ കൂടുതലായിട്ട് നമ്മുടെ ഇൻഡസ്ട്രീനകത്ത്, സ്മോൾ ഇൻഡസ്ട്രീനകത്ത് വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ സിബോ, സ്മോൾ ഇൻഡസ്ട്രീനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് ഈ മേൽ പറഞ്ഞ ബ്ലോട്ടിങ്ങും അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന വയറുവേദന, ഗ്യാസിൻ്റെ ഫോർമേഷൻ, ഏമ്പക്കം, കീഴ്വായു ശല്യം, പിന്നെ ചിലവർക്ക് കോൺസ്റ്റിപ്പേഷൻ, ചിലവർക്ക് ഡയറിയ, ഇതൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഈ സിബോ എന്ന് പറയുന്ന കണ്ടീഷൻ്റെ ഭാഗമായിട്ടാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറയുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറയുന്നത്? പലപ്പോഴും വളരെ ന്യായമായ ചോദ്യമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറയാനുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാൻ പറ്റുന്നത് ഒരു തത്വോദ്ദേശവുമില്ലാതെ നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗമാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ നല്ല ബാക്ടീരിയ പ്രോബയോട്ടിക്കുകളും ചത്തുപോകും. അതുകൊണ്ട് അവിടെ ഒരു ബാക്ടീരിയൽ ഫ്ലോറയിൽ വരുന്ന വ്യത്യാസവും ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി കാരണമാകും. മറ്റൊന്ന് എൻഡാസിഡുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ളൊരു ബ്ലോട്ടിങ് വന്ന് ഈ ബ്ലോട്ട് ചെയ്യുന്ന ഗ്യാസൊക്കെ കൂടി മുകളിലേക്ക് തള്ളിപ്പോവുക എന്ന് വിചാരിക്കുക. GERD ഗേർഡ് പോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞത് മുകളിലോട്ട് തള്ളിപ്പോകുമ്പോൾ ഇവിടെ നമ്മുടെ ചെസ്റ്റ് ഏരിയയിലും തൊണ്ടക്കുഴിയിലൊക്കെ ആസിഡിറ്റി ഉള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാവാം. തൊണ്ട പൊള്ളിപ്പോകുന്നത് പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവാം. അതൊരു പക്ഷേ നിങ്ങൾക്ക് എൻഡാസിഡ് കഴിക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാകും, കുറയും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ആസിഡിറ്റി കൊണ്ടാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ കാലാകാലങ്ങളായിട്ട് നമ്മൾ എൻഡാസിഡുകൾ കഴിച്ചുകൊണ്ടിരുന്നാൽ ഈ പ്രശ്നം മൂലകാരണം കൂടുതൽ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എൻഡാസിഡുകളും ശരീരത്തിൻ്റെ ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് ജങ്ക് ഫുഡ്സാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഉണ്ടാകുന്ന ജങ്ക് ഫുഡ്സിനകത്ത് ഉണ്ടാകുന്ന പല കണ്ടൻസും ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും പല ഭക്ഷണങ്ങളുടെയും ഡൈജഷന് ഓവറായിട്ട് ആസിഡ് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് മൂലവും ഈ ഇങ്ങനെയുള്ള ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ സ്റ്റൊമക് ആസിഡ് കുറയുന്നതിൻ്റെ കാരണമാവാം. മറ്റൊന്ന് ബേക്കിംഗ് സോഡയുടെ ഉപയോഗമാണ്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ ആയിട്ടുള്ള ആസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ബേക്കിംഗ് സോഡയുടെ അമിതമായ ഉപയോഗം കൊണ്ടും പലപ്പോഴും ആസിഡിറ്റി കുറഞ്ഞതായിട്ട് കാണാം. അല്ലെങ്കിൽ ആൽക്കലൈൻ ഡ്രിങ്ക്സുകൾ ഇപ്പം പലരും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് ഒരു സ്റ്റിമുലേഷൻ, സ്റ്റാമിന ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആൽക്കലൈൻ ഡ്രിങ്ക്സുകളായിട്ട് ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൽക്കലൈൻ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാരിലും ഇത്തരത്തിലുള്ള അസിഡിറ്റി കുറയാം. ഇനി ഇങ്ങനെയുള്ള ഒരു അസിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്?
ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ നമുക്കുള്ളത്, എന്ത് പ്രശ്നവും വയറിനകത്ത് വന്നാൽ നമ്മൾ ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു കാരണവശാലും ഹൈ ഫൈബർ അവിടത്തേക്ക് കൊടുക്കരുത്. എന്തുകൊണ്ടാണ് കൊടുക്കരുത് എന്ന് പറയുന്നത്? ഓൾറെഡി അവിടെ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉണ്ട്. ഈ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ, ബാക്ടീരിയയുടെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബറാണ്, സോളിബിൾ ഫൈബർ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാത്തരം ഫൈബറും പറ്റുന്ന സോളിബിൾ ഫൈബറാണ് ഇതിന് ഏറ്റവും ഗുണമായിട്ട് വരുന്നത്. അപ്പോൾ സോളിബിൾ ഫൈബർ നിങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് വീണ്ടും ബാക്ടീരിയൽ ഗ്രോത്ത് കൂടിക്കൊണ്ടേയിരിക്കാം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫൈബർ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് സ്റ്റമക്ക് ആസിഡ് വേണം, അതുമില്ല. അപ്പോൾ ബ്ലോട്ടിംഗ് കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യത അവിടെയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാത്തിനും പ്രോബയോട്ടിക്കുകൾ വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ അവിടെയും കൃത്യമായ അറിവില്ലാത്ത രീതിയിൽ നമ്മൾ കൊടുക്കുന്ന പ്രോബയോട്ടിക്കുകളും സിബോ കണ്ടീഷൻസ് വർദ്ധിപ്പിക്കും. നമുക്ക് ലാർജ് ഇൻഡസ്ട്രൈനിൽ മാത്രം വളരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ബാക്ടീരിയകളെ മാത്രമേ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും സിബോ പോലെയുള്ള കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ലാക്ടോബാസിലസ് അല്ലെങ്കിൽ മോര് തൈരൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇത് പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്നത്. പലപ്പോഴും പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡയറിയൊക്കെ വളരെ കൂടുതലായിട്ട് വരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു തെറ്റിദ്ധാരണ മൂലം നമുക്കുണ്ടാകുന്നതാണ്. അപ്പോൾ ധാരാളമായിട്ടുള്ള ഫൈബറോ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രോബയോട്ടിക്കുകളോ നല്ല ബാക്ടീരിയയോ അങ്ങോട്ട് കൊടുക്കരുത്. അവിടെ ഓൾറെഡി ബാക്ടീരിയ ഓവർ ഗ്രോത്ത് കൊണ്ടാണ് ഈ പ്രശ്നം ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി എന്തൊക്കെ ചെയ്യണം? ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ആണ്. അതായത് കൂടെ കൂടെയുള്ള ഭക്ഷണം കഴിക്കുന്നതും അല്ലെങ്കിൽ ഓവറായിട്ട് കഴിക്കുന്നതൊക്കെ ഈ നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിച്ച് കളയാൻ പറ്റാത്ത ഒരു സമയത്ത് അവിടെ കൂടുതൽ ഡിപ്പോസിറ്റാവുകയും അങ്ങനെ വരുന്ന ഡിപ്പോസിറ്റിനെ, ഭക്ഷണത്തിൻ്റെ പൂർണ്ണമായി ദഹിക്കാത്ത ഭക്ഷണത്തിനെ മീത്തെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയകൾ പോയി അത് കഴിച്ച് അവർ വീണ്ടും വീണ്ടും ഗ്യാസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടെ കൂടെയുള്ള ഭക്ഷണം അത്ര ശരിയല്ല എന്നും അമിതമായിട്ടുള്ള ഭക്ഷണം ശരിയല്ല എന്നും ഈ സിബോ കണ്ടീഷൻസിന് പറയുന്നത്. അപ്പോൾ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ഏറ്റവും നല്ല ഒരു ഉപാധിയായിട്ട് നമുക്ക് എടുക്കാം. ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിൽ നിങ്ങൾ ഒരു 14-15 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേക്കും അവിടെ ഒരു ക്ലീനിങ് അപ്പ് പ്രോസസ്സ് ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അവിടെ ദഹിക്കാത്ത ഭക്ഷണ വസ്തുക്കൾ പോലും ഒരു പരിധിവരെ അവിടുന്ന് മാറ്റാൻ വേണ്ടി ശരീരത്തിന് കഴിയുകയും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബ്ലോട്ടിങ്ങിനുള്ള സാധ്യത കുറയുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം, നന്നായിട്ട് അസിഡിറ്റി ഉണ്ടാക്കുക. എവിടെ? സ്റ്റൊമക്കിനകത്ത്, എല്ലാ ഭാഗത്തും അല്ല, നമ്മുടെ ആമാശയത്തിനകത്ത് സ്റ്റൊമക് ആസിഡ് രണ്ടാവും അവിടെ കൊടുക്കുക. എന്താണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുക? ഒന്ന് BTNHCl എന്ന് പറയുന്ന BTNHCl കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റൊമക് ആസിഡായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. BTNHCl എന്ന് പറയുന്ന ഘടകമാണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത്. മറ്റൊന്ന് ആപ്പിൾ സിഡർ വിനെഗറാണ്. നിങ്ങൾക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള ഹോം റെമഡി എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു സ്പൂണ് ആപ്പിൾ സിഡർ വിനെഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് ഭക്ഷണത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പോ ഒക്കെ കഴിക്കുന്നതും ഒരു പരിധിവരെ ഇതിനൊരു പരിഹാരമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു സ്ഥിരം പരിപാടി ആക്കരുത്. കാരണം ഇത് നിങ്ങളുടെ പല്ലിനുള്ള ഇനാമലും മോണക്ക് ഡാമേജൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, ലോ സ്ട്രെസ്സായിട്ടുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ്. സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ള ആസിഡ് ഈ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക്, അല്ലെങ്കിൽ പാരാസിമ്പതറ്റിക്കിൻ്റെ ആക്ടിവേഷനാണ്. പാരാസിമ്പതറ്റിക് എന്ന് പറയുന്ന ഒരു നെർവസ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റമാണ് നമ്മുടെ ദഹനത്തിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സ് വരുന്നതനുസരിച്ച് സിമ്പതറ്റിക് അഗ്രഷൻ വരും, അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിൽ നടക്കുകയും അത് ഈ ഡയറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങളെയും ഗ്യാസിൻ്റെ പ്രൊഡക്ഷനെയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്രാമ്പും വെളുത്തുള്ളിയൊക്കെ കൃത്യമായ രീതിയിലൊക്കെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുക, അതുപോലെയുള്ള നല്ല സ്പൈസസ് ഉപയോഗിക്കുന്നത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി കഴിയുന്നതായിട്ടും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവെയർനെസ്, എന്താണ് സിബോ എന്ന് പറയുന്ന പ്രശ്നം എന്നുള്ള ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ പരിധി വരെ ഇതിനകത്ത് ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും നിങ്ങളുടെ ജീവിത ചുട്ട നിയന്ത്രിക്കുന്നതോടുകൂടിയും നിങ്ങൾക്ക് സിബോയെ മറികടക്കാൻ വേണ്ടി കഴിയും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.